ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജാൻസ് ഡിസബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബനാന ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ. നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മീഡിയം സൈസ് വലിപ്പത്തിലുള്ള നേന്ത്രപ്പഴമാണ്. ഇത് നമുക്കിനി ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് എഗ്ഗാണ്. ഞാനിപ്പോൾ ഇവിടെ രണ്ട് എഗ്ഗ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഈ ബ്ലെൻഡറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു അര കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം കൂടെ ഈ ബ്ലെൻഡറിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പഴമെല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ട് നമുക്ക് ഒരു കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാൽ കപ്പ് അളവിൽ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് തരിച്ചെടുക്കണം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പാച്ചില് വെച്ചിട്ട് ഇതുപോലെ ഒരു വശത്തോട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പാലിന് പകരമായിട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളം വേണമെങ്കിലും ചേർത്തെടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് വാനില എസൻസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിലാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അല്പം മൈദപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് കൊട്ടിക്കളഞ്ഞാൽ മതി. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിലുള്ള എയർ ബബിൾസ് എല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ കേക്ക് ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് അതൊരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് അതിലോട്ടൊരു സ്റ്റാൻഡ് ഇറക്കി വെക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഒഴിച്ച് വെച്ചിട്ടുള്ള പാത്രം ഇറക്കി വെക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 1/4 മണിക്കൂർ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പം നമ്മുടെ കേക്കിന് മുകളിലായിട്ട് നമുക്ക് അല്പം ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്കെല്ലാം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിൽ നിന്നും എടുത്തു മാറ്റാം. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിലുള്ളൂ വേണം കേട്ടോ പ്രസ് ചെയ്യാൻ. എന്നാൽ മാത്രമുള്ള ഞാനിരുന്ന് ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക. നമ്മുടെ കേക്കെല്ലാം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബനാന ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ. നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായി വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.